ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ല, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഇഫ്താറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് യീസ്റ്റും 1.5 സ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. 2 സ്പൂണ് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാല് കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് 2 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെറുതായി കട്ടാക്കി എടുത്തിട്ട് ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും 1 സ്പൂണും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് ഒറിഗാനോയും ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ 4 പീസായിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഈ സ്നാക്ക് കുറച്ച് കട്ടിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഓരോന്നും ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലിൽ മുക്കിയെടുത്തിട്ട് വെളുത്ത എള്ളിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ 4 ആയിട്ട് കട്ടാക്കി എടുക്കാം. ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്തിട്ട് ഓയിൽ നല്ലോണം ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലൊരു കളറായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മയണൈസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെഡിയാക്കി എടുത്തതാണ്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിന് പകരം ടൊമാറ്റോ സോസ് മാത്രമായിട്ടും ഇട്ടുകൊടുക്കാം. ഇതിലിപ്പോൾ സ്ലൈസ്ഡ് ചീസ് ഇതുപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും ക്യാബേജും റെഡിയാക്കി വെച്ച് ഫില്ലിങ്ങും വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് നടുവിലൂടെ ഇതുപോലെ കട്ടാക്കിയെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം മയണൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ കട്ടാക്കി വെച്ചിരിക്കുന്ന ചീസും റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും ഇട്ട് കൊടുക്കാം. ഇതിൽ കട്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാബേജും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇതിൽ നമുക്ക് ഷവർമ ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു റമദാനിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരു സ്മൈൽ എങ്കിലും കമൻ്റായി ഇടാനും മറക്കല്ലേ കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.